മോഷണം നടത്തിയ യഥാർത്ഥ പ്രതി കുറ്റം സമ്മതിച്ചിട്ടും അയൽക്കാരനാണ് പ്രതിയെന്ന് പരാതിക്കാരിയുടെ മൊഴി. ഒടുവിൽ യാതൊരു തെളിവുമില്ലാതിരുന്നിട്ടും ഈ പരാതിക്കാരിയുടെ മൊഴിയുടെ മാത്രം അടിസ്ഥാനത്തിൽ അയൽക്കാരനായ 62-കാരനായ വ്യക്തിക്ക് ജയിലിൽ കഴിയേണ്ടി വന്നത് 47 ദിവസം. ആലപ്പുഴ ജില്ലയിലെ ചെട്ടികുളങ്ങര സ്വദേശിയായിട്ടുള്ള രമേഷ് കുമാർ എന്ന വ്യക്തിക്കാണ് ഇത്തരത്തിലൊരു ദുരനുഭവം ഉണ്ടാകുന്നത്. 2019 നവംബർ മാസം 12-ാം തീയതിയാണ് ഈ കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. ചെട്ടികുളങ്ങര സ്വദേശിനിയായ ഒരു വീട്ടമ്മ, ആ വീട്ടമ്മ രാവിലെ ക്ഷേത്രത്തിലേക്ക് നടന്നു പോകുന്നതിനിടയിൽ അവരുടെ കഴുത്തിൽ കിടന്ന സ്വർണമാല ആരോ പൊട്ടിച്ചെടുക്കുകയായിരുന്നു. ഈ ഒരു സമയത്ത് തന്റെ അയൽക്കാരനായ രമേഷ് കുമാറാണ് ഈ മാല പൊട്ടിച്ചതെന്ന് കാട്ടിക്കൊണ്ട് ഈ വീട്ടമ്മ പോലീസിൽ പരാതി നൽകുകയായിരുന്നു, മാവേലിക്കര പോലീസിൽ പരാതി നൽകുകയായിരുന്നു. അങ്ങനെ മാവേലിക്കര പോലീസ് ഈ രമേഷ് കുമാറിനെ കസ്റ്റഡിയിലെടുക്കുന്നു, ചോദ്യം ചെയ്യുന്നു. പക്ഷേ അദ്ദേഹം ആവർത്തിച്ചു പറയുന്നുണ്ട് താനല്ല ഈ മോഷണം നടത്തിയതെന്ന് ആവർത്തിച്ചു പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്നും തൊണ്ടി മുതൽ കണ്ടെത്താനും പോലീസിന് സാധിച്ചുമില്ല. പക്ഷേ ആ തൊണ്ടി മുതൽ അദ്ദേഹം എറിഞ്ഞു കളഞ്ഞതായിരിക്കാം എന്നൊരു അനുമാനത്തിൽ ഈ വീട്ടമ്മയുടെ മൊഴിയുടെ കൂടി അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ കോടതിയിൽ ഹാജരാക്കുന്നു, റിമാൻഡ് ചെയ്യുന്നു. 47 ദിവസമാണ് അദ്ദേഹത്തിന് ജയിലിൽ കിടക്കേണ്ടി വന്നത്. ഒരു തെളിവുകളും ഇല്ലാതെയാണ് പോലീസ് ഇത് ചെയ്തതെന്നുള്ളത് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തിന് സ്വന്തം കുടുംബം പോലും നഷ്ടമാകുന്നു. മക്കൾ തള്ളിപ്പറയുന്നു, ഭാര്യ തള്ളിപ്പറയുന്നു, ആ ഒരു അവസ്ഥയിലേക്ക് പോകുന്നു. വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകേണ്ട ഒരു അവസ്ഥയുണ്ടാകുന്നു. ഏറ്റവും ഒടുവിൽ ഒരു മനുഷ്യാവകാശ പ്രവർത്തകൻ നടത്തിയ പോരാട്ടത്തിനൊടുവിൽ ഈ ഒരു സംഭവത്തിൽ വീണ്ടും പുനരന്വേഷണം നടത്താൻ ഇപ്പോൾ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിട്ടിരിക്കുകയാണ്. DYSP റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ ഈ കേസ് വീണ്ടും അന്വേഷിക്കണമെന്നാണ് ഉത്തരവിൽ പറയുന്നത്. നിരപരാധികളായ ഒരാളും ശിക്ഷിക്കപ്പെടാൻ പാടില്ല എന്ന് പറയുന്ന നമ്മുടെ നാട്ടിലാണ് ഇത്തരമൊരു സംഭവം ഉണ്ടായിരിക്കുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. ഇതാണ് രമേഷ് കുമാർ, ഇദ്ദേഹത്തിനാണ് ഇത്തരത്തിലൊരു അനുഭവം ഉണ്ടായത്. അപ്പോൾ എന്താണ് അന്ന് സംഭവിച്ചത് എന്നുള്ളത് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം. ചേട്ടാ, അന്ന് 2019 നവംബർ മാസം 12-ാം തീയതി എന്താണ് സംഭവിച്ചത്? ഞാൻ വെളുപ്പിനെ ഇടിച്ചു, വീട്ടിൽ വെളുപ്പിനെ ഇടിക്കില്ല, ഞാൻ വീട്ടിൽ 5:30 തുറക്കാൻ വന്നു. തുറക്കാൻ വന്നപ്പം രണ്ട് പിള്ളേർ ഗേറ്റിൻ്റെ അവിടെ ഇപ്പോൾ ഉണ്ട്. അണ്ണാ വീട്ടിൽ ഒന്ന് വരാമെന്ന് ചോദിച്ചു. ഞാൻ ചെന്താമെന്ന് വെച്ചാൽ അകത്ത് പോയി താക്കോൽ എടുത്തുകൊണ്ട് തുറന്നു. തുറന്നിട്ട് അവരുടെ വീട്ടിൽ ചെന്ന് ഞാൻ പല ആൾക്കാരെന്നെ വിളിക്കും, വണ്ടി ആശുപത്രി പോകാനും മറ്റേനും ഒക്കെ പോകും. അപ്പോൾ അന്നേരം ഞാൻ അതനുസരിച്ചിട്ട് ഞാൻ തോർത്തും അണ്ടർവെയർ ഒന്നും കൊടുക്കുക, കയ്യിലും ഷർട്ട് ഇട്ടുകൊണ്ട് ഞാൻ അവരുടെ വീട്ടിൽ ഇവരുടെ കൂടെ നടന്നു പോവുക. ചെന്നപ്പോൾ അവർ ചെന്നപ്പോൾ കഥ അടച്ചിട്ട് പറഞ്ഞു എൻ്റെ അമ്മയുടെ മാല പൊട്ടിച്ചാണെന്നാണ് എനിക്ക് തരാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ കണ്ടില്ല, നീ വന്നപ്പോൾ ഗേറ്റ് തുറക്കുന്നത്, എനിക്ക് മാല പൊട്ടിക്കേണ്ട കാര്യമില്ല. അപ്പം ഞാൻ പറഞ്ഞു അണ്ണൻ പൊക്കോ പൊക്കോ എന്ന് പറഞ്ഞു ഞാൻ ആ വീട്ടിൽ ചെന്ന് കോഴിയെല്ലാം അരച്ചു വിട്ട് ഞാൻ ആ കൊച്ചുമുക്കടെ ഊഞ്ഞാലിരുന്ന് മുറ്റത്ത് നാടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ബൈക്കുകാരൻ വരുന്നു. വന്നിട്ട് പറഞ്ഞു രമേശാണോ? ഞാൻ പറഞ്ഞു അത് എന്താ അത് ഇയാൾ ഇങ്ങോട്ട് വന്നേ. ഞാൻ പറഞ്ഞു ചെന്നു. ചെന്ന് കഴിഞ്ഞാൽ പറഞ്ഞു ഞാൻ മാവേലിക്ക് രസീയാണ്, എന്നെ നീ എൻ്റെ കൂടെ വണ്ടിയെ വരണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്താ സാറേ, അത് മാലഘോഷത്തിൽ നിന്നെനിക്ക് തന്നിട്ടുണ്ട്, റിപ്പോർട്ട് തന്നിട്ട് അതിനു പറഞ്ഞു. ഞാൻ പറഞ്ഞു സാറേ ഞാൻ വരാമെന്ന് പറഞ്ഞു. സാറിൻ്റെ ബൈക്കിൽ കയറി ചെട്ടിളങ്ങര ചന്ത കഴിഞ്ഞപ്പോൾ ജീപ്പ് വന്നു, നീ ഇത് കയറിക്കുമെന്ന് പറഞ്ഞു, അവിടെ കൊണ്ടുവന്നു. അപ്പോഴത്തേക്ക് ഇവിടെ എല്ലാം പോലീസിൻ്റെ വളയായി, ഒരു പോലീസുകാരനെ അവിടെ നിർത്തി. ഞാനതെല്ലാം കേട്ടുകൊണ്ട് നിന്നിട്ട് അവിടെ ചെന്ന് വന്ന് ഇദ്ദേഹം തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ഇടിയാകുന്നു തുടങ്ങുന്നത്, എന്നെ ഒതുങ്ങാവുന്നതിൻ്റെ പരമായി ഇടിയുക. ഒരു 10-25 ഇടിയെങ്കിലും തലയ്ക്കും പെടലിക്കും എൻ്റെ നടുവിനും 15 അടി കാലിൻ്റെ വിളക്കടിച്ചു. നീ ഏറ്റില്ലെങ്കിൽ നിന്നെ കെട്ടിത്തൂക്കി കൊല്ലുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു സാറേ എനിക്കതിൻ്റെ ആവശ്യമില്ല, എനിക്ക് കൊച്ചുമക്കളുടെ കാര്യത്തിലുണ്ട്, എൻ്റെ മക്കളുണ്ട്, ഞാൻ രണ്ട് മക്കളെ അയച്ചാണ്, എനിക്ക് യാതൊരു മോഷണത്തിന് പോകേണ്ട കാര്യമില്ല. ചേട്ടൻ ഒരുപാട് വർഷങ്ങൾ വിദേശത്ത് ഗൾഫിൽ ജോലി ചെയ്ത ആളാണ്. ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഞങ്ങൾ പോയിരുന്നു. ഇപ്പോൾ അദ്ദേഹം വീട്ടിലല്ല താമസിക്കുന്ന കാര്യം. ഈ ഒരു മോഷണ കേസ് വന്നുകൂടി കള്ളൻ എന്നൊരു പേര് കിട്ടിയതോടുകൂടി വീട്ടിൽ നിന്നൊക്കെ താമസം മാറ്റിയിരിക്കുകയാണ്. വീട്ടിൽ പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഞങ്ങൾ പോയിരുന്നു. നല്ല സാമ്പത്തികമായി നല്ല ചുറ്റുപാടുള്ളൊരു വീടും പുരയിടവും ഒക്കെയാണ്. വർഷങ്ങളോളം ഗൾഫിൽ ജോലി ചെയ്തൊരു വ്യക്തിയാണ്. അതിനു മുൻപ് ഗൾഫിൽ പോകുന്നതിന് മുൻപ് നാട്ടിൽ സ്വന്തമായി 3 ബസ്സുകൾ വരെ ഉണ്ടായിരുന്ന ഒരു ബസ്സുടമയാണ്. അത്രത്തോളം സാമ്പത്തികമായി സ്റ്റേബിളായ ഒരു വ്യക്തി. ഇദ്ദേഹത്തിന് ഈ പറയുന്ന 1-ോ 2-ോ പവന്റെ സ്വർണ്ണമാല മോഷ്ടിക്കേണ്ട ഒരു അവസ്ഥയില്ല. പിന്നീട് എന്താണ് സംഭവിച്ചത്? പിന്നെ ഞാൻ ഗൾഫിൽ നിന്ന് പോന്നു. വീട്ടിലെ മോഷണം കഴിഞ്ഞപ്പോൾ ഞാൻ ജയിലിലായിരുന്നു. 47 ദിവസം ജയിലിൽ കിടന്നു. കഴിഞ്ഞപ്പം പിന്നെ ഞാൻ ഇറങ്ങി. ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് 3-ാമത്തെ ദിവസമാണ് ഈ ആളിനെ പിടിക്കുന്നത്. പിടിച്ചു കഴിഞ്ഞപ്പോഴാണ് ഈ ചാനലുകാരെല്ലാം എൻ്റെ അടുക്കൽ വരുന്നു. അപ്പം നീ രമേശ് ചേട്ടാ അങ്ങനെ എങ്ങനെയാന്ന് പറഞ്ഞു. ഒരു 5-8 എല്ലാ ചാനലുകാരും വന്നു, ടിവിയിലും കാര്യങ്ങളും വന്നു. അതായത് ഇദ്ദേഹത്തെ പോലീസ് അറസ്റ്റ് ചെയ്തു, റിമാൻഡ് ചെയ്ത് ഇദ്ദേഹം ജയിലിൽ പോയ സമയത്ത് തന്നെ മറ്റൊരു മോഷണ കേസിൽ നിതിൻ എന്ന് പറയുന്ന മറ്റൊരു പ്രതിയെ പോലീസ് പിടികൂടി. ആ പോലീസ് അദ്ദേഹത്തെ അയാളെ പിടികൂടി ചോദ്യം ചെയ്യുന്നതിനിടയിൽ ആ പ്രതി പോലീസിനോട് കുറ്റസമ്മതം നടത്തിയതാണ്.
ഈ പറയുന്ന മാലമോഷണവും ഈ ചെട്ടികുളങ്ങരയിലെ മാലമോഷണവും നടത്തിയത് താൻ തന്നെയാണ്, രമേശ് എന്ന് പറയുന്ന വ്യക്തിയല്ല താൻ തന്നെയാണ് എന്ന് ആ പ്രതി പോലീസിനോട് കുറ്റസമ്മതം നടത്തിയതാണ്. എന്നിട്ട് പോലുമാണ് ഇദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ഒരു തെളിവും പോലീസിന് ലഭിച്ചില്ല. ഇദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് ആ മാല കണ്ടെടുക്കാൻ പോലീസിന് സാധിച്ചിട്ടില്ല. ഒരു തെളിവുമില്ലാതെ മറ്റൊരാൾ താനാണത് ചെയ്തതെന്ന് മറ്റൊരു മോഷ്ടാവ് തുറന്നു പറയുകയും ചെയ്തു. എന്നിട്ട് പോലുമാണ് ഇദ്ദേഹത്തിന് 47 ദിവസം ജയിലിൽ കിടക്കേണ്ടി വന്നത്. എന്നെ ഒരു എന്തെങ്കിലും മോഷ്ടിച്ചു കഴിഞ്ഞാൽ എന്നെ തെളിവൊന്നും കൊണ്ടുവരണ്ടേ? എന്നെ തെളിവിന് കൊണ്ടുവന്നിട്ടില്ല. എന്റെ വീടിന്റെ വാതിക്കലാണെങ്കിൽ എന്നെ തെളിവിന് കൊണ്ടുവരണ്ടേ? എന്നെ തെളിവുണ്ട്. അവനെ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു ഞാൻ അമോട്ടിച്ചെന്ന് പറഞ്ഞു. എന്നെ തെളിവ് കൊണ്ടുവരാൻ എന്താ സംഭവം? ഞാൻ എന്നെ കൊണ്ടുവരില്ല. അല്ല അവരെ കൊണ്ടുവരണം. എന്നെ തെളിവ് ഞാൻ മോട്ടിച്ചിട്ടുണ്ടെങ്കിൽ ആ തെളിവ് കൊണ്ടുവരുന്നില്ലോ. എന്നെ കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ ഇത് വ്യക്തിപരമായിട്ടുള്ള കാര്യത്തിലാണ് ഇവരെന്നെ ക്രൂശിച്ചേക്കുന്നത്. അല്ല വേറെ എനിക്കൊരു ഇത് ഞാനതിനൊന്നും പോയിട്ടുമില്ല. എൻ്റെ ജീവിതത്തിൽ നമ്മളൊരു എൻ്റെ ഇത്രയും പിള്ളേർ അടല്ലോ, നിങ്ങളെല്ലാം വന്നിട്ടുണ്ടല്ലോ. എൻ്റെ പിള്ളേരുടെ കാലിലും കഴുത്തിലും എല്ലാം ഉണ്ട്. ഇവിടെ അധ്യാപികയാണ് മോള്. ഒരു മോള് ബാങ്കിൽ വിളിക്കുകയാണ്. എൻ്റെ വൈഫിന് സുഖമില്ല. മോട്ടിച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ അയച്ചേക്കുന്നത്. 80 രൂപാനും 70 രൂപാനും കൊടുത്തിട്ടാണ് അയച്ചേക്കുന്നത്. നല്ല രീതി ഇവിടെ കൈ ചെട്ടിലങ്ങനെ പ്രസാടെ വെച്ചാലും അറിയാം. നല്ല ഗാനമേളയും എല്ലാം നടത്തിയാണ് കുഞ്ഞുങ്ങളെ അയച്ചേക്കുന്നത്. രണ്ടു പേർക്ക് ഈ രണ്ട് കൊച്ചുങ്ങളും ഉണ്ട്. അപ്പോൾ അബദ്ധങ്ങൾ കെട്ടി തൂങ്ങാൻ പോയപ്പോഴാണ് പ്രശ്നങ്ങൾ. ഈയൊരു താങ്കൾ ഈ ഒരു മോഷണ കേസിൽ പ്രതിയായതിന് ശേഷം പിന്നീട് വീട്ടിൽ നിന്നൊക്കെ ഉണ്ടായ ഒരു അനുഭവം ഒഴിവായി. വീട്ടിൽ നിന്ന് ഒഴിവായി. മോളെ മക്കള് ഇല്ല. പിന്നെ ഈ പാ പിടിച്ച എന്നെ കൊണ്ട് അവങ്ങൾക്ക് പ്രശ്നമല്ലേ? ഒരു അധ്യാപികയില്ലേ? അപ്പൊ ഈ ഒരു മകൾ അധ്യാപികയും മറ്റു മകൾ ബാങ്ക് ജീവനക്കാരിയുമാണ്. അവരെയൊക്കെ 80 പവനോളം സ്വർണം വീതം ഓരോരുത്തർക്കും കൊടുത്ത് വിവാഹം കഴിപ്പിച്ചയച്ചതാണ്. അത്രത്തോളം സാമ്പത്തിക ഭദ്രത ഉള്ള ഒരാളാണ് താങ്കൾ. അപ്പൊ താങ്കൾക്ക് ഈ രണ്ട് പവന്റെ സ്വർണം മോഷ്ടിക്കേണ്ട ഒരു ആവശ്യമില്ല. അവര് പറഞ്ഞു ഒരു പവൻ എന്ന് ആദ്യം പറഞ്ഞു. പിന്നെ 3 പവനായി, 2 പവനായി, പിന്നെ 3 പവനായി. അവരിവിടെ പോലീസ് സ്റ്റേഷനിൽ പെണ്ണത്തെ ഉപദ്രവിക്കണമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നാലും അതിന് പിന്നിൽ ഫോഴ്സ് ചെയ്താണ് ഉപദ്രവിക്കുന്നത്. പിന്നിൽ ഫോഴ്സ് ചെയ്താണ് എന്നെ ഉപദ്രവിക്കുന്നത്. എനിക്ക് പൊട്ടിക്കണമെന്നുണ്ടെങ്കിൽ എന്തുമാത്രം വേണം പൊട്ടിക്കുക? എൻ്റെ മക്കളെ പൊട്ടിക്കരുത്, എൻ്റെ കുഞ്ഞുങ്ങളെ പൊട്ടിക്കരുത്. ഞാൻ മരിച്ചു കൊടുത്താ. അപ്പോൾ ഇനി ഇത്രയും കാര്യങ്ങളുള്ളപ്പോൾ എന്നെ ഉപദ്രവിക്കേണ്ട കാര്യമുണ്ടോ? ഞാൻ നിരപരാധിയൊന്നുമില്ല. പിന്നെ ഇത് രാഷ്ട്രീയപരമായിട്ടും വ്യക്തിപരമായിട്ടും എന്നെ ഉപദ്രവിക്കുകയായിരുന്നു. പരാതിക്കാരി എന്ന് പറയുന്ന വ്യക്തിക്ക് താങ്കളോട് മറ്റെന്തെങ്കിലും തരത്തിലുള്ള വ്യക്തി വൈരാഗ്യം ഉണ്ടായിരുന്നു? വസ്തുവിൻ്റെ ഉണ്ടായിരുന്നു. പിന്നെ അവർക്ക് വരി കൊടുക്കണം എന്ന് പറഞ്ഞു. എൻ്റെ ഇച്ചിരി വസ്തുകൾ ഉണ്ടായിരുന്നു, വരി കൊടുക്കാൻ പറഞ്ഞു, പറ്റത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ചെറിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ആ പിന്നെ ഇവിടുത്തെ ഒരു പഞ്ചായത്ത് മെമ്പർ ഉണ്ടായിരുന്നു. ആ മനുഷ്യനാണ് അവൻ നമ്മുടെ കരയോത്തി നമ്മുടെ ഹൈന്ദവ കരയോത്തി വന്നപ്പോൾ പറഞ്ഞു ഇയാൾ ഇവിടെ പാടില്ല എന്ന് പറഞ്ഞു. അങ്ങേരുമായിട്ട് പ്രശ്നമുണ്ടായി. അത് അങ്ങനെയാണ് ഈ കളിച്ചത് മുഴുവൻ. ഇവർ രാഷ്ട്രീയപരമായിട്ട് എന്നെ കളിച്ച് ഉപദ്രവിക്കുകയാണ്. ഈ മോഷണ കേസിൽ പ്രതിയായതിനു ശേഷം വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നു എന്ന് പറയുന്നു. ജയിലിൽ കഴിഞ്ഞതിന് ശേഷം പിന്നീട് ജയിലിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ആദ്യ ഘട്ടങ്ങളിൽ കടത്തിണ്ണയിലാണ് അന്തി ഉറങ്ങിയിരുന്നത്. പിന്നീട് ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താണ്? ഇപ്പം ഞാനിപ്പം വീട്ടിലോട്ട് പോകും, ഇടയ്ക്കും കാണും. പിന്നെ ഇവിടെ ഈ വീടുമായിട്ടാണ് നമുക്ക് ബന്ധം. എന്നെ അവരുടെ ആ സഹോദരന്മാരെ പോലെ കാണുന്നുണ്ട്. ഇവിടെ തന്നെ കിടപ്പ് പോകണമല്ല. ഇതാരുടെ വീടാണ്? ഇത് എൻ്റെ ബന്ധുവൊന്നുമല്ല, എൻ്റെ ബന്ധുവല്ല, ഒരു അന്യാർത്ഥക്കാരനാണ്. പക്ഷെ എന്നോടുള്ള സ്നേഹത്തിൻ്റെ പേരിൽ അവരെന്നെ ഇവിടെ കയറ്റി കിടത്തി. എനിക്ക് ബെഡും കയ്യിലും മുണ്ടും എല്ലാം മേടിച്ചു തരുന്ന അവരാണ് തന്നിട്ടത്. എന്നിട്ട് ഞാൻ ഇപ്പം കുറേ 2 വർഷം കൊണ്ട് പിന്നെ അവർ വിളിക്കുന്നുണ്ട്, ആച്ചാ വാച്ച എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവിടെ വരെ പോവും, തിരിച്ചു വരും. അല്ല വേറെ അവരെ ആഹാരം ചിലപ്പം കഴിക്കും, കഴിച്ചിട്ട് പോകുമെന്ന് പറയാൻ ചിലപ്പം കഴിക്കും, ഇല്ലെങ്കിൽ പോകും. ഞാൻ രാവിലെ വന്നാണ്. അതെ, പലരും വിളിക്കുന്നുണ്ട്, എൻ്റെ ഫോണില്ല, എൻ്റെ ഫോണ് പോയി, ഒരു ഇതുമില്ല. പിന്നെ ഇവിടെ നിന്ന് എന്തോ തരുന്ന നമുക്ക് ഫോൺ മേടിച്ചു തരാൻ പറയാൻ പറ്റുമോ? നമുക്ക് വേണ്ട കാര്യങ്ങൾ അവർ ചെയ്യുമ്പോൾ പിന്നെ അവർ ഫോൺ മേടിച്ചു തരാൻ പറയാൻ പറ്റുമോ? പറ്റത്തില്ല. അവർക്ക് എനിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഈ വീട്ടുകാർ ചെയ്യുന്നുണ്ട്. എന്ത്? ഇത് താങ്കളുടെ ബന്ധു ഒന്നല്ല, പക്ഷെ താങ്കളെ മുൻപ് തൊട്ട് അറിയാവുന്നതുകൊണ്ട്, താങ്കളുടെ സ്വഭാവം അറിയാവുന്നതുകൊണ്ട്, നിരപരാധിയാണെന്ന് അവർക്ക് ബോധ്യമുള്ളത് കൊണ്ട് ഈ വീട്ടിൽ താങ്കളെ കയറ്റി താമസിപ്പിച്ചിരിക്കുകയാണ്. അവർക്ക് കുട്ടികളില്ലാത്തതാണ്, ഒരു റിട്ടയേർഡ് പട്ടാളക്കാരനാണ്. പിന്നെ പുള്ളിക്കാരിക്ക് സുഖമില്ല, അവർക്ക് സുഖമില്ലാതെ പിന്നെ വന്നെ. അവർ പുള്ളിക്കാരൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നീ അവിടെ കടത്തിണ്ണി കിടക്കാൻ പറ്റില്ല, നീ കയറി വരാൻ പറഞ്ഞു. വണ്ടി ഈ അവിടുന്ന് കാറെടുത്തോണ്ട് എന്നെ അവിടുന്ന് ഒരു NSS കരയോട്ടത്തിൻ്റെ തിണ്ണക്ക് കിടക്കുമ്പോഴാണ് ഇദ്ദേഹം വരുന്നത് സന്ധ്യയ്ക്ക്. പോലീസ് താങ്കൾ ഈ കുറ്റം സമ്മതിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരുപാട് മർദ്ദിച്ചിട്ടുണ്ടോ? ഒത്തിരി എന്നെ ഒരുപാട് മർദ്ദിച്ച പോലീസുകാരാണ്, ഒരുപാട് മർദ്ദിച്ച് എന്നെ ജീവിതത്തിൽ ഞാൻ എൻ്റെ ഒരു ഒറ്റ മനുഷ്യനെ മണ്ണുള്ളിട്ടില്ല, ഞാൻ കൊണ്ടിട്ടില്ല. പക്ഷേ ഇദ്ദേഹം ഒരു 10-20 അടി എന്നെ തലയ്ക്കും പൊടലിക്കും മുട്ടുകുത്തി ഇടിച്ചിട്ടുണ്ട്. ആരാണ്? ഈ പ്രദീപ് കുമാർ എന്ന് പറഞ്ഞ സ്ത്രീയാണ്.
അത് കഴിഞ്ഞ് മാവേലിക്കര സ്റ്റേഷനിലെ പ്രദീപ് കുമാർ എന്ന് പറയുന്ന എസ് ഐ 15 അടി എൻ്റെ കാലിൽ വിളക്കടിച്ചു. സാർ എന്നെ അടിക്കരുന്നല്ലോ. അവിടുത്തെ ഡ്രൈവർ എൻ്റെ മുട്ട കാലിൽ ചവിട്ടി പിടിക്കുകയായിരുന്നു. എന്നിട്ട് ഈ കാലെല്ലാം ചുമ ചുമായിരിക്കുകയായിരുന്നു, നടക്കാൻ വയ്യായിരുന്നു. നടന്നില്ലെങ്കിൽ എന്നെ വിവരം അറിയുമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പറഞ്ഞ പോലീസ് കോടതി ചെന്ന് വിവരം നീ പറഞ്ഞു കഴിഞ്ഞാൽ നിന്നെ കെട്ടി തൂക്കി തല്ലു എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞു. ഇതൊക്കെ ഇവർ പറയുന്നത് താങ്കൾ ഈ കുറ്റം സമ്മതിക്കണം, മാല ഞാൻ പൊട്ടിച്ചതാണെന്ന് താങ്കൾ സമ്മതിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ്. അത് തന്നെ, അല്ല എൻ്റെ പേര് തന്നെ അല്ല, ഞാൻ സമ്മതിക്കണം. എനിക്ക് സമ്മതിക്കാൻ പറ്റും, ഞാൻ എടുത്തെങ്കിലേ സമ്മതിക്കാൻ പറ്റുള്ളൂ. എനിക്ക് സമ്മതിക്കണമെങ്കിൽ ഞാൻ ഏറ്റെങ്കിലേ പറയാൻ പറ്റുള്ളൂ. ഞാൻ എടുക്കാത്ത സാധനം ഞാൻ കൊടുക്കാൻ പറ്റൂ. ഈ നിതിൻ എന്ന് പറയുന്ന മോഷ്ടാവ് ഈ കുറ്റം സമ്മതിച്ചു, അയാളാണ് എടുത്തതെന്ന് അയാൾ പറഞ്ഞു. അതിനുശേഷം പിന്നീട് പോലീസിന്റെ ഒരു നിലപാട് എന്തായിരുന്നു? ആരും വന്നിട്ടില്ല. എന്നിട്ട് ഞാൻ ചെട്ടിലാകാൻ ചാൻസ് വന്നപ്പം ഇവിടുത്തേക്ക് വെറ്റയും പാക്കം മേടിക്കാൻ ചെന്നപ്പോൾ പറഞ്ഞു, ഇവർ രമേശ് ചേട്ടനല്ലേ വാ, എന്നിട്ട് വന്നു ഇച്ചിരി പൈസ തന്നു അതിൽ. ഞാൻ മേടിച്ചില്ല. ഞാൻ പറഞ്ഞു, സാറേ ഞാൻ അങ്ങനത്തെ തിണ്ടിയൊന്നുമല്ല. പോലീസുകാർ പൈസ ആ, എന്നിട്ട് ഞാൻ മേടിച്ചു. ഞാൻ പറഞ്ഞില്ല എനിക്ക് അവിടെ എല്ലാവരും കണ്ട് നോക്കിക്കുക, ചായ കുടിക്കണ്ടേ, പറഞ്ഞ എനിക്ക് ചായയും വേണ്ട, നാരങ്ങയോളം വേണ്ട, ഒന്നും വേണ്ട, എൻ്റെ പൈസ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അപ്പം തെറ്റുകാരനാണെങ്കിൽ അവർ ഏക്കൂ. അതായത് മോഷണ കേസിൽ പിടിയിലായി റിമാൻഡിൽ പോയ ഒരു വ്യക്തിയെ പോലീസുകാർ വഴി വെച്ച് കാണുമ്പോൾ ചായ കുടിച്ചൊന്നും പറഞ്ഞ് പൈസ തരുമോ എന്നാണ് താങ്കൾ ചോദിക്കുന്നത്, മോഷ്ടാവാണെങ്കിൽ? അല്ലെ, ഞാൻ എനിക്ക് പൈസ വേണ്ടല്ലോ, അവർ ചോദിക്കേണ്ട കടമയില്ലല്ലോ എന്നോട്. ഞാൻ തെറ്റ് കാണിച്ചിട്ടുണ്ടെങ്കിലും ഇല്ല. അപ്പൊ എന്നെ ഉപദ്രവിച്ചു, അവരുടെ പേര് കള്ളക്കേസ് കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ പറഞ്ഞത്. ഞാൻ തെറ്റ് കാണിച്ചിട്ടില്ല എന്നുള്ള അവർക്ക് ബോധ്യമായി. അപ്പൊ അത് ഞാൻ തെറ്റുകാരനല്ല എന്നുള്ള ബോധ്യം ഉള്ളതിന്റെ പേരിലാണ് ഇവര് എന്നെ ചായ കുടിക്കാൻ വേണ്ടി പേസ് കൊടുത്തിട്ട് ജീപ്പിനകത്ത്, പോലീസ് ജീപ്പിനകത്ത്. ഇപ്പോൾ എന്താണെങ്കിലും ഈ ഒരു സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ വീണ്ടും അന്വേഷണം നടത്തണമെന്ന് ഉത്തരവിട്ടിരിക്കുകയാണ്. അതായത് DYSP റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ വീണ്ടും ഈ കേസിൽ അന്വേഷണം നടത്തണമെന്നാണ് ഉത്തരവിട്ടിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്? ഏറ്റവും വലിയ സന്തോഷമാണ് എനിക്ക്, എനിക്ക് ഏറ്റവും വലിയ സന്തോഷം. ഞാൻ എന്ത് ചായച്ചാലും ഞാൻ മരിച്ചാലും വേണ്ടോ ഇല്ല, എനിക്കൊന്നും കിട്ടിയില്ലാലും വേണ്ടോ ഇല്ല, പക്ഷേ എനിക്കത് നേരെ കൊണ്ടുവരണം, ആ തെളിയിക്കണം. ഞാൻ ഈ നുണപരിശോധനയ്ക്കാണെങ്കിലും ഞാൻ റെഡിയാണ്, ഏതിനും ഞാൻ റെഡിയാണ്, ഏത് കാര്യത്തിനും ഞാൻ റെഡിയാണ്, എന്ത് കാര്യത്തിനും. അത് സർക്കിൾ ഓഫീസിൻ്റെയോ പോലീസ് സ്റ്റേഷൻ്റെ ഏത് കോടതി എന്നായാലും ഞാൻ ചോദിക്കുന്നത്, എന്നെ ഇത്രയും കാലം കൊണ്ട് കോടതി വിളിക്കുന്നുണ്ട്, ഒരു പ്രാവശ്യം രണ്ടു പ്രാവശ്യം വിളിച്ചിട്ടുള്ളൂ, ഇപ്പോൾ കോടതിയിൽ നിന്ന് വിളിക്കുന്നില്ല. SP സാറിന് ലെറ്റർ കൊടുത്തു, എന്നെ വിളിച്ചിട്ടില്ല. ഇവിടുന്ന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാ മതസമുദായക്കാരെയും കൊണ്ടാണ് ഞാൻ SP ഓഫീസിൽ പോയത്, ലെറ്റർ അവിടെ കൊടുത്തു, ഇതുവരെ വിളിച്ചിട്ടില്ല. അപ്പോൾ അതിൻ്റെയൊക്കെ കാര്യം പിന്നിലാളുള്ള എൻ്റെ പേരിൽ. അപ്പോൾ എൻ്റെ പൈസയുടെ ഇതുകൊണ്ട് ഞാൻ ഇല്ലാത്തതിൻ്റെ അവരുടെ എല്ലാം കാറിലാണ് ഞങ്ങൾ പോകുന്നത്. താങ്കൾക്ക് ഇപ്പം സാമ്പത്തികമായി അല്പം ബുദ്ധിമുട്ടാണ്? ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, വല്ലവരും മേടിച്ചു തരുന്നു, വല്ലവരും ഇടുന്ന തരുന്ന ഷർട്ടും മുണ്ടും എടുത്തുകൊണ്ടാണ് വിളിക്കുന്നത്, അല്ല വേറൊന്നുമില്ല. എൻ്റെ മക്കളോട് പറയാൻ പറ്റുമോ? എൻ്റെ മക്കളോട് എനിക്ക് പറയാൻ പറ്റില്ലല്ലോ. കാരണം എന്ന് പറഞ്ഞാൽ മക്കൾ ഞാൻ എന്തെങ്കിലും കൊടുക്കണ്ടേ? ഞാനില്ലേ പിള്ളേർക്ക് കൊടുക്കണ്ടേ? പക്ഷെ എനിക്ക് കൊടുക്കാനില്ല. ആലപ്പുഴ ജില്ലയിലെ ചെട്ടികുളങ്ങരയിലാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. രമേഷ് കുമാർ എന്ന് പറയുന്ന 62-കാരനായ വ്യക്തിയാണ് നമ്മോട് ഇത്ര നേരം സംസാരിച്ചു കൊണ്ടിരുന്നത്. ഇദ്ദേഹം നല്ല രീതിയിൽ സാമ്പത്തിക ഭദ്രതയുള്ള ഒരു കുടുംബത്തിലെ അംഗമായിരുന്നു. ആദ്യഘട്ടത്തിൽ ഇദ്ദേഹം ഒരു 25 വർഷക്കാലത്തോളം ബസ് ഡ്രൈവറായിരുന്നു. അതിനുശേഷം പിന്നീട് സ്വന്തമായി 3 ബസ്സുകൾ വാങ്ങി. പിന്നീട് ആ ബസ്സുകൾ വിറ്റതിന് ശേഷം ഗൾഫിലേക്ക് പോകുന്നു. 12 വർഷക്കാലത്തോളം ഗൾഫിൽ ജോലി ചെയ്യുന്നു. അവിടെ നിന്ന് തിരിച്ചു വന്നതിന് ശേഷം 2 പെൺമക്കളാണ്. 2 പെൺമക്കളെയും നല്ല രീതിയിൽ ഏതാണ്ട് 80 പവനോളം സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് വിവാഹം കഴിപ്പിച്ചയച്ചു എന്നാണ് അദ്ദേഹം തന്നെ പറയുന്നത്. അങ്ങനെ നല്ല രീതിയിൽ 2 പെൺമക്കളെയും വിവാഹം കഴിപ്പിച്ചയക്കുന്നു. മക്കൾ രണ്ടുപേരും, ഒരാൾ അധ്യാപികയാണ്, മറ്റൊരാൾ ബാങ്ക് ജീവനക്കാരിയാണ്. നല്ല നിലയിൽ ജീവിക്കുന്ന ഒരു കുടുംബം. ആ ഒരു സാഹചര്യത്തിലാണ് 2019 നവംബർ 12 അപ്രതീക്ഷിതമായി ഒരു സംഭവത്തിൽ ഇദ്ദേഹം പ്രതിയാക്കപ്പെടുന്നത്. സമീപവാസിയായ ഒരു സ്ത്രീ അവരുടെ മാല പൊട്ടിച്ചത് ഇദ്ദേഹമാണ് എന്ന മൊഴി കൊടുക്കുകയായിരുന്നു. ആ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇദ്ദേഹത്തെ മാവേലിക്കര പോലീസ് അറസ്റ്റ് ചെയ്തത്. പിന്നീട് ഒരുപാട് അദ്ദേഹത്തെ മർദ്ദിച്ചു എന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, കുറ്റം സമ്മതിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്. എന്നാൽ ഇദ്ദേഹം റിമാൻഡിലായതിനു ശേഷം മറ്റൊരു മോഷണക്കേസിൽ പിടിച്ച നിധിൻ എന്ന് പറയുന്ന ഒരു പ്രതി പോലീസിനോട് തുറന്നു പറഞ്ഞതാണ്, താൻ തന്നെയാണ് ആ സ്ത്രീയുടെ മാല മോഷ്ടിച്ചത് എന്ന് പോലീസിനോട് തുറന്നു പറഞ്ഞാണെങ്കിൽ പോലും ഇദ്ദേഹത്തിന് 47 ദിവസം വീണ്ടും ജയിലിൽ കഴിയേണ്ടി വന്നു. ഈ ഒരു സംഭവത്തിലാണ് ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ വീണ്ടും പുനരന്വേഷണം നടത്തണമെന്ന് ഉത്തരവിട്ടിരിക്കുന്നത്. DYSP റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് ഇപ്പോൾ ഉത്തരവിൽ പറയുന്നത്. എന്താണെങ്കിലും 1000 നിരപരാധികൾ രക്ഷപ്പെട്ടാലും, 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടാൻ പാടില്ല എന്ന് പറയുന്ന നമ്മുടെ നാട്ടിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്.
മാവേലിക്കരയിൽ നിന്നും ഫോക്കസ് ടിവിക്ക് വേണ്ടി ക്യാമറമാൻ അരുൺ മലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി.